പാകിസ്ഥാൻ ക്രൂരതയ്ക്ക് പണ്ടേ പേരുകെട്ടതാണ് ഒരു സംശയവുമില്ല നമ്മുടെ നല്ല അയൽക്കാരല്ല പാകിസ്ഥാൻ മറ്റൊരു ക്രൂരത ഇപ്പോൾ പാകിസ്ഥാൻ്റെ വകയായി പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോഴല്ല കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകളായി തുടർന്നു വരുന്നൊരു ക്രൂരത മിണ്ടാപ്രാണികളെ കൊന്നുതള്ളൽ അല്ലെങ്കിൽ മിണ്ടാപ്രാണികളെ പരിന്തര കൊന്നുതള്ളൽ ഇതുതന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാന്റെ ക്രൂരതയ്ക്കിരയായിരിക്കുന്നത് ഹുബാറ ബസ് സ്റ്റാർഡുകളാണ് ഇവിടെ വേട്ടയ്ക്ക് പാകിസ്ഥാൻ ലൈസൻസ് വരെ നൽകുകയാണ് സമാനതകളില്ല പാകിസ്ഥാന്റെ ഈ ക്രൂരതയ്ക്ക് എന്നും എക്കാലത്തും സമാധാന ജീവിതം തേടി ശൈത്യകാലത്ത് പാകിസ്ഥാനിലേക്ക് എത്തുന്ന ദേശാന്ത കിളികളെ പോലും വെറുതെ വിടാതെ കൊന്നൊടുക്കുകയാണ് ഇങ്ങനെ പാകിസ്ഥാൻ ഫാൽക്കൺ ട്രീ സീസൺ എന്ന പേരിൽ പരുന്തുകളുപയോഗിച്ചാണ് പ്രധാനമായും ഈ വേട്ടയാടൽ ഗൾഫ് രാഷ്ട്രങ്ങളുമായുള്ള രാജ്യത്തിൻ്റെ ബന്ധം ശക്തിപ്പെടുത്തുന്നു എന്ന പേരിലാണ് ബലൂചിസ്ഥാനിലെയും പഞ്ചാബിലെയും മരുഭൂമികളിൽ ഹുബാറ ബസ് എന്ന വംശനാശം നേടുന്ന പക്ഷികളെ വേട്ടയാടുന്നതിന് നാല് പതിറ്റാണ്ടുകളിലേറെയായി പാകിസ്ഥാൻ സർക്കാർ ലൈസൻസ് നൽകി വരുന്നത് എൻഡൈഗേറ്റ് സ്പീഷിസ് പട്ടികയിൽ റെഡ് ലിസ്റ്റിലാണ് ഈ ഹുബാറ ബസ് ആഗോള തലത്തിൽ സംരക്ഷിക്കപ്പെടുന്നു എന്നിട്ടും ഈ പക്ഷികളെ പ്രത്യേകമായി വേട്ടയാടാൻ പാകിസ്ഥാൻ സർക്കാർ സമ്പന്നരായ അറബ് വേട്ടക്കാരെ എല്ലാ വർഷവും ക്ഷണിക്കും എന്നിട്ട് അവർക്ക് ലൈസൻസ് നൽകും പ്രത്യേക സ്ഥലവും അളന്നു നൽകും വേട്ടക്കാരിൽ യു എ ഇ പ്രസിഡന്റ് ഖത്തർ പ്രധാനമന്ത്രി ബഹ്റിൻ രാജാവ് എന്നിവരൊക്കെ ഉൾപ്പെടുന്നുണ്ട് അറേബ്യൻ ഉപദ്വീപിലെ ഹുബാറ ബസ്ചാട്ട് പക്ഷികളുടെ എണ്ണം ഇങ്ങനെയുള്ള വേട്ടയാടൽ മൂലം കുറയാൻ തുടങ്ങിയ ശേഷമാണ് അറബ് വേട്ടക്കാർ പാകിസ്ഥാനിലേക്ക് വേട്ടയാടാൻ കൂട്ടമായി എത്തിത്തുടങ്ങിയത് എല്ലാ വർഷവും വേട്ടയാടൽ ഉപകരണങ്ങളും പരുന്നുകളെയും ഉപയോഗിച്ച് പക്ഷികളെ വേട്ടയാടാൻ രാജ്യത്തെത്തുന്ന യു ഇ സൗദി അറേബ്യ ഗൾഫ് രാജ്യങ്ങൾ എന്നിവരിൽ നിന്നുള്ള സമ്പന്നരായ പ്രമുഖർക്കായി പാകിസ്ഥാനിലെ വിശാലമായ മരുഭൂമികൾ ബ്ലോക്കുകളായി നീക്കിവെക്കും അവർ പക്ഷിയെ കൊല്ലുന്നത് സ്പോർട്സിനായി മാത്രമല്ല അതിൻ്റെ മാംസത്തിനും ഏറെ ഡിമാൻഡാണത്രേ പാകിസ്ഥാനിലെ സിന്ധു പ്രവിശ്യയിൽ ഇക്കൊല്ലം പതിനാല് അറബ് പ്രമുഖർക്കാണ് ആഗോളതലത്തിൽ വംശനാശ ഭീഷണി നേടുന്ന ഈ ഹുബാറ ബസ് സ്റ്റാൻഡിനെ വെടിവെച്ച് കൊല്ലാനും പരുന്നിനു വിട്ടു പിടിക്കാനും ഒക്കെ അനുമതി നൽകിയിരിക്കുന്നത് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം ഫാൽക്കൺ സീസൺ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് എന്ന പേരിലുള്ള ശുപാർശകൾ സിന്ധു സർക്കാരിന് അയക്കുകയായിരുന്നു ഒപ്പം രാജ്യത്തിൻ്റെ വന്യജീവി നിയമനിർമ്മാണത്തിന് അനുസൃതമായി ഉചിതമായ ലൈസൻസുകൾ ഇവർക്ക് വേട്ടട നൽകാനുള്ള ആവശ്യവും നൽകി ഇതേ തുടർന്നാണ് പതിനാല് അറബ് പ്രമുഖർക്ക് ഇത്തവണ വേട്ടടൽ ലൈസൻസ് നൽകിയത് അവരതിനെ കൊന്നൊടുക്കുകയും ചെയ്തു ഈ ദൃശ്യങ്ങൾ ആരും ചിത്രീകരിക്കാൻ പാടില്ല എന്നൊരു അലിഖിത നിയമവും പാകിസ്ഥാനിലുണ്ട് ഇക്കൊല്ലം അറബ് പ്രമുഖർ ഹുബാറ ബസ് വേട്ടയാടുന്ന ദൃശ്യം സംരക്ഷണം ചെയ്ത ഒരു മാധ്യമപ്രവർത്തകനെ കൊലപ്പെടുത്തിയതിന് പാകിസ്ഥാൻ ഏറെ വിമർശനത്തിനും വിധേയമായിരുന്നു കറാച്ചി നിവാസിയായ നാസിം ജോഖിയോ ആണ് കഴിഞ്ഞയാഴ്ച കൊല്ലപ്പെട്ടത് വേട്ടയാടുന്ന ഈ പരിവേഷണങ്ങളിൽ പോസ്റ്റ് ചെയ്ത ചില വീഡിയോകളുടെ പേരിലാണ് പാകിസ്ഥാനിലെ അറബ് പ്രമുഖർ തന്നെ ഭീഷണിപ്പെടുത്തുന്നതെന്ന് ഇയാൾ ആരോപിച്ചത് ഇതിനുശേഷമായിരുന്നു കൊലപാതകം ഏഷ്യ മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക എന്നിവയുടെ ചില ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ഒരു വലിയൊരു പക്ഷിയാണ് ഹുബാറ ബസ് വടക്കേ ആഫ്രിക്കൻ ഹുബാറയും ഏഷ്യൻ ഹുബാറയും പ്രത്യേക ഇനങ്ങളാണ് വംശനാശപിഷ നേടാൻ ചെറിയ ഇന്ത്യൻ ബസ് സ്റ്റാൻഡുകളുമായി ബന്ധപ്പെട്ടാണ് ഈ ഏഷ്യൻ ഹുബാറകൾ വസന്തകാലത്ത് മധ്യ ഏഷ്യയിൽ പ്രചരണം നടത്തിയതിനു ശേഷം ഏഷ്യൻ ഹുബാറ ബസ് പാകിസ്ഥാൻ അറേബ്യൻ ഉപദ്വീപ് തൊട്ടടുത്തുള്ള തെക്ക് പടിഞ്ഞാറേഷ്യ എന്നിവിടങ്ങളിൽ ശൈത്യകാലം ചിലവഴിക്കാൻ തെക്കോട്ട് ദേശാടനം ചെയ്ത് പറന്നുവരും ഇറാൻ പാകിസ്ഥാൻ തുർക്കു തുടങ്ങിയ പ്രദേശങ്ങളുടെ തെക്കൻ ഭാഗങ്ങളിലും ഈ ചില ഏഷ്യൻ ഹുബാറ ബസ് സ്റ്റാൻഡുകൾ പ്രചരനം നടത്തുകയും ചെയ്യുന്നുണ്ട് ഇൻ്റർനാഷണൽ ഫണ്ട് ഫോർ ഹുബാറ കൺസർവേഷൻ പ്രകാരം ഏകദേശം നാൽപ്പത്തിരണ്ടായിരം ഏഷ്യൻ ഹുബാറ ബസ് സ്റ്റാഡുകളും ഇരുപത്തിരണ്ടായിരത്തോളം വടക്കേ ആഫ്രിക്കൻ ഹുബാറ ബസ് ഇന്ന് ലോകത്തുള്ളത് വേട്ടയാടൽ അനിയന്ത്രിതമായ കൊല പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയുടെ തകർച്ച എന്നിവയാണ് ഇപ്പോൾ ഈ ജീവി വർഗങ്ങളുടെ ജനസംഖ്യ കുറയാനുള്ള പ്രധാന കാരണങ്ങൾ ഇപ്പോഴിതാ കഴിഞ്ഞ നാല് പതിറ്റാണ്ടായി പാകിസ്ഥാനും അറബ് പ്രമുഖർക്ക് അറബ് രാഷ്ട്രങ്ങളുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന് ഈ വംശനാശ ഭീഷണി നേടുന്ന ഹുബാറ ബസ് അഡുകളെ കൊടുക്കുകയാണ് പാകിസ്ഥാൻ സമാനതകളില്ലാത്ത ക്രൂരത പാകിസ്ഥാനല്ലാതെ മറ്റൊരു രാജ്യത്തിനും ഇങ്ങനെ കാണിക്കാനുമാകില്ല